മഞ്ജു, നീ ഇന്നലെ പറഞ്ഞല്ലോ ഈ കുട്ടിയെ കുറിച്ചും ഇവരുടെ വീട്ടുകാരെ കുറിച്ചും ഒരുപാട് നല്ല കാര്യങ്ങളാണ് കേട്ടത്. പക്ഷെ അതേ കുട്ടിയെ കുറിച്ച് ഇന്ന് ഇവരെനിക്ക് പകർന്നു തന്നത് ഡിഫറന്റ് ആയിട്ടുള്ള ഡേർട്ടി പിക്ചറാ. ഒരു പെൺകുട്ടിയുടെ മനസ്സും സത്യസന്ധതയും മനസ്സിലാക്കാൻ ഒരുപാട് കാലമൊന്നും വേണ്ട, ഒരു നിമിഷത്തെ പരിചയം മതി. ഈ കുട്ടി ഇന്ന് ഇവിടെ വന്ന് റെസിഗ്നേഷൻ ലെറ്റർ തന്നത് ഒരുപാട് വേദനിച്ചിട്ടാ. അഞ്ജു, ഫോൺ എടുക്ക്, വിളിക്ക്, ഈ പെൺകുട്ടിയുടെ അമ്മയെ വിളിക്ക്. അലം, അത് വേണ്ട സർ. മഞ്ജു, വിളിക്ക്. വേണ്ട സർ, കുഴപ്പ. വിളിക്കണം, നിന്റെ അമ്മയോട് സംസാരിക്കണം. ഒരു മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും സംസാരിക്കണം. ഭാവന കാരണം നിന്റെ അമ്മ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. വിളിക്ക്. ഹലോ, ഇത് അപർണയുടെ അമ്മയല്ലേ? അതെ, ഞാൻ സൊനാലി. മാഡം, ഇനി സൊനാലി എന്നാന്ന് പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ മോള് റെസിഗ്നേഷൻ ലെറ്ററുമായിട്ട് പോയിട്ടുണ്ട്. ഇത് ഞാനാ, സിദ്ധുവിന്റെ മമ്മി. മാഡം, നിങ്ങൾ വലിയ കുടുംബക്കാരും കോടീശ്വരന്മാരും ഒക്കെയാ. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇരുന്നാ മതി. ഇനി എന്റെ മോള് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അതിന് നഷ്ടപരിഹാരം തരാനും ഞങ്ങൾ തയ്യാറാ. അപർണയുടെ അമ്മ അങ്ങനെ വിഷമിക്കരുത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റാ പറ്റിയത്. ഭാവന വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന് ഞാനായിട്ട് ക്ഷമ ചോദിക്ക. മഞ്ജു, ഫോൺ ഭാവനയുടെ കൈ കൊടുക്ക്, അവളാണ് ക്ഷമ പറയേണ്ടത്. ഇല്ല പപ്പ, ഞാൻ പറയില്ല പപ്പ. എന്റെ വാക്ക് നിഷേധിക്കുന്നോ? നീയാ ക്ഷമ പറയേണ്ടത്. ഫോൺ കൊടുക്ക്. സർ, അതൊന്നും വേണ്ട സർ. പോരാ, സംസാരിക്ക്. അപർണയുടെ അമ്മ ക്ഷമിക്കണം, ഞാൻ ഇവിടെ വന്നത് തെറ്റായിപ്പോയി. എന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്ക. നിക്കവിടെ, ഇങ്ങോട്ട് നീങ്ങി നിക്ക്. ഇനി ഈ സ്ഥാപനത്തിൽ തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അപർണയാണ്. അതെന്ത് തീരുമാനമാണെങ്കിലും ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. സിദ്ധു, ഈ കുട്ടി ഇപ്പൊ തിരിച്ചു പോകുന്നത് ഇവളുടെ വീട്ടിലേക്കാണോ അതോ നമ്മുടെ ഓഫീസിലേക്കാണോ എന്ന് മാത്രം ചോദിച്ചു മനസ്സിലാക്കി. മഞ്ജു, വരൂ. വേണ്ടെന്ന് വെക്കാനോ? അഡ്വാൻസ് തന്നതല്ലേ? അത് ടോക്കൺ അല്ലേ മാഡം, പകുതി പേയ്മെന്റ് അല്ലേ ആയിട്ടുള്ളൂ. ഫുള്ള് തരാതെ കീ കൊടുക്കരുതെന്ന ദുബായ് നച്ചായം വിളിച്ചു പറഞ്ഞിരിക്കുന്നേ. അതുമാത്രമല്ല, വേറെയും പാർട്ടീസ് ഉണ്ട്. അതെ, ഞങ്ങൾ ഇപ്പൊ എത്തും, എത്തിയിട്ട് ക്യാഷ് ആയിട്ട് തരാം. എന്റെ കയ്യിൽ തരണ്ട മാഡം, അച്ചായന്റെ അക്കൗണ്ട് ഇട്ട് കൊടുത്താൽ മതി. അക്കൗണ്ടിൽ ഇപ്പൊ ഇടാൻ സമയമൊന്നുമില്ല, നിങ്ങളുടെ കയ്യില് തരാം, നിങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ മതി. ഓ ശരി, നിങ്ങൾ എത്താറായോ? കീ ഏൽപ്പിച്ചിട്ടേ എനിക്കങ്ങ് പാലാക്കി പോകേണ്ടതാ. ആ, ഇപ്പൊ എത്തും. ശരി, ഓക്കെ. വാടക കൂടുതൽ കൊടുത്താലും ഇത്തിരി അങ്ങോട്ട് മാറി ഒരു വീടെടുത്തേ മതിയായിരുന്നു. ചുറ്റുവട്ടത്തെല്ലാം ആളും പരിചയക്കാരും ഒക്കെ ഉള്ളതാ, അതാ എനിക്ക് പേടി.
പരിചയക്കാരുടെ മുന്നിലൊന്നും ചെന്നപ്പെടാതെ നോക്കിയാ മതി. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിലിനി പുറത്തിറങ്ങി ജീവിക്കാന്ന് ബാല വിചാരിക്കണ്ട. അങ്ങനെ പോയാ നീ എങ്ങനെ ജീവിക്കും ബാലു? എവിടെ ചെന്നാലും എപ്പോഴായാലും പിടിക്കപ്പെടും. ഇന്നലെ ഞാൻ അറിഞ്ഞത് അവരുടെ ഭാഗത്തുനിന്ന് കേസിന് പോകുന്ന. കേസിന് പോവാൻ എന്തിന്? എന്ത് കേസെന്നോ? കൽത്തോട്ടത്തിൽ ബാലശങ്കറിന്റെ തിരോധാനെ ക്രൈംബ്രാഞ്ചോ CBIയോ അന്വേഷിക്കണോന്ന്. അങ്ങനെ ആരാവശ്യപ്പെട്ടു? നിങ്ങളുടെ ആമി തന്നെ ആയിരിക്കുമെന്നാ ഞാൻ മനസ്സിലാക്കിയത്. കൂടെ നിങ്ങളുടെ അവളും ഉണ്ട് അപർണ. അവളുടെ മുന്നിൽ നിന്നാണല്ലോ നീ മിസ്സായിരിക്കുന്നത്. അവളുടെ മുന്നിൽ നിന്ന് കൊക്കയിൽ ചാടി ആത്മഹത്യ ചെയ്തതാന്നും ഒരു കഥ നടക്കുന്നുണ്ട്. എന്തായാലും ബാലു, സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപർണയ്ക്കും ആമിക്കും സപ്പോർട്ട് കൊടുക്കാൻ ആ സൊനാലിയുടെ MD ഉണ്ട്. അയാളും അയാളുടെ വീട്ടുകാരും ചേർന്നിട്ടാ ഇതിപ്പോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്നത്. പദ്ധതികളായിരുന്നു പ്ലാൻ ചെയ്തത്. ഓ, ആ പലിശക്കാരൻ! അന്വേഷണം തുടങ്ങിയാലുണ്ടല്ലോ, ഇതെവിടെ ചെന്ന് നിൽക്കുമെന്നാ? അതൊന്നും തടി നീ ആലോചിക്കാത്ത. ആദ്യം പോലീസുകാർ എന്തായാലും ആ ലോഡ്ജിലെത്തും, പിന്നെ മുരുകൻ മുത്തപ്പൻ, പിന്നെ പലിശക്കാരൻ, അവസാനം പ്രമാണവും കണ്ടുപിടിക്കും. ഇതൊക്കെ എവിടെ ചെന്ന് തീരുവോ എന്തോ. അങ്ങനൊന്നും തീരില്ല. ഒരു ഇടപാടിലും ബാലശങ്കറില്ല, ബാലുവിന്റെ ഒന്നുമില്ല. എന്റെ വിലാസത്തിൽ ഏത് പോലീസ് അന്വേഷിച്ചു പോയാലും അവർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കൂടി വന്നാ ആ ഡൽഹിയിലെ ഫ്ളാറ്റ് വരെ പോലീസുകാർ പോവായിരിക്കും. ബാലു, അതിനെന്താ? തിരിച്ചു വന്നിട്ടല്ലേ നീ ആത്മഹത്യ ചെയ്തത്. അല്ലാൻ തെളിയിക്കാൻ നീ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ലല്ലോ. പിന്നെ പോലീസ് പോയാ അങ്ങനെ വടകര തറവാട് വരെ പോവായിരിക്കും. എന്റെ പപ്പയും അമ്മയും മരിച്ചതിന് ശേഷം ആകെയുള്ള അനിയത്തി അത് വേറെ ആർക്കാണ്ട് വിൽക്കുകയും ചെയ്തു. അങ്ങനെ വടകര കൊണ്ട് മാത്രം തീരുവോടി അന്വേഷണം? നിനക്കവിടെ ബന്ധുക്കളില്ലേ, സുഹൃത്തുക്കളില്ലേ? അവരെയൊക്കെ പൊക്കത്തില്ലേ? പൊക്കട്ടെ, പക്ഷെ ഞാൻ എവിടെ ജീവിക്കുന്നെ, എന്താ ചെയ്യുന്നെ, അതൊന്നും ആർക്കും അറിയില്ല. പിന്നെ ഉള്ളത് രക്തബന്ധത്തിലുള്ള ചിലര്, അവരാണെങ്കി ഈ നാട്ടിലും ഇല്ല. രക്തബന്ധത്തിലുള്ള ആരാടി നിനക്കുള്ളത്? നിനക്ക് മാത്രമല്ലല്ലോ രക്തബന്ധം, എനിക്കുണ്ട്. ഉപേക്ഷിക്കാൻ പറ്റാത്ത ബന്ധങ്ങൾ. നിനക്ക് നിന്റെ ആമിയെ ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. നിന്റെ മനസ്സിന് അവരെ പറിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അതുപോലെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത രക്തബന്ധത്തിലുള്ളവരുമുണ്ട്. അത് നീ അറിയേണ്ട സമയത്ത് അറിഞ്ഞാ മതി. നീ ആരാന്നും എന്താന്നും ഒന്നും മനസ്സിലാക്കാനേ പറ്റുന്നില്ലല്ലോ. എന്റെ ഒരു ഗതികേട്. അയാള് വിളിക്കുന്നുണ്ട്. ആര്? ആ മുത്തപ്പൻ. നിന്നോട് ഈ ഫോൺ നമ്പർ ഒന്ന് മാറ്റാൻ പറഞ്ഞാ കേക്കത്തില്ലല്ലോ. ഇന്നൂടെ ഉള്ളൂ ഈ നമ്പർ. ഇനി മുതൽ പുതിയ വിലാസത്തിൽ പുതിയ ആൾക്കാരായിട്ടാ നമ്മൾ ജീവിക്കാൻ പോകുന്നത്. ഈശ്വര, എന്തെല്ലാം പാതകങ്ങളായി ചെയ്തു വെച്ചിരിക്കുന്നത്! പാവം ആ മുരുകൻ മുത്തപ്പൻ 25 ലക്ഷം രൂപ ആ പലിശക്കാരന്റെ ഇത് വാങ്ങിച്ചു തന്നതാ. എല്ലാ മാസവും കൃത്യമായിട്ട്. സിദ്ധു സാറിന് എന്തായാലും നമ്മളോട് ദേഷ്യമൊന്നുമില്ല. സാറിന്റെ പപ്പയ്ക്കുമില്ല, മമ്മിക്കുമില്ല. ആകെയുള്ളത് ആ ഒരു സ്ത്രീക്ക്. അവര് മാത്രമൊന്നും അല്ലല്ലോ സൊനാലി.
നമുക്ക് സിദ്ധു സാറിന്റെ പപ്പയും മമ്മിയും ഒന്ന് നേരിട്ട് പോയി കണ്ടാലോ? എന്തിന്? ജോലിയിൽ തിരിച്ചു കയറാനോ? എന്നല്ല മോളെ ഞാൻ പറഞ്ഞത്, നമ്മൾ അവരുമായി ബന്ധം വിട്ട് പോവാതിരുന്ന നാളെയായാലും നമുക്കത് ഗുണമായാലോന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ആമി എന്താ തീരുമാനിച്ച്? നമ്മൾ അവരെ പോയി കാണണമെന്നാണോ? ഞാനൊരു അഭിപ്രായം പറഞ്ഞതാ, മോക്കെന്താ തോന്നേ? ആ റെസിഗ്നേഷൻ ലെറ്റർ അങ്ങോട്ട് കൊടുത്തപ്പോഴേ സിദ്ധു സാറിന്റെ മുഖത്തൊരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. ഒന്നോ രണ്ടോ പ്രോജക്ട് ആണോ? ഇന്ന് തന്നെ എത്ര മീറ്റിംഗാ ചാർട്ട് ചെയ്തിരിക്കുന്ന ആമിക്ക് അറിയാമോ? എന്നാ പിന്നെ എന്റെ മോക്കങ്ങ് പോയി ജോയിൻ ചെയ്തൂടെ. ആമി ഇപ്പൊ എന്താ പറഞ്ഞ? സിദ്ധു സാറുമായി പ്രശ്നമൊന്നും ഇല്ലെങ്കി പിന്നെ നമ്മളായിട്ടല്ലേ റിസൈൻ ചെയ്ത് പോരാന്ന് വിചാരിച്ചത്, അവര് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ശരിക്കുവേ എന്റെ ആമയുടെ മനസ്സിലെന്തുവാ? എന്റെ മനസ്സിലെന്താന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്നാ എന്റെ മനസ്സിലെന്താന്ന് ആമയ്ക്ക് ഊഹിക്കാമോ? ഊഹിക്കാനൊന്നുമില്ല, എനിക്കറിയാം. സോനാലി ഓഫീസ് വിട്ടിട്ട് പോരാൻ നിന്നെ കൊണ്ടാവത്തില്ല. എന്തായാലും അവര് വന്ന് ക്ഷമ പറഞ്ഞതല്ലേ മോളായിട്ട് വിഷമിപ്പിക്കണ്ട. അല്ല, ഞാൻ എന്റെ അഭിപ്രായമോ പറഞ്ഞത്? മോക്ക് വിഷമമൊന്നും ഇല്ലെങ്കി സാറിനെ വിളിച്ച് ചെല്ലുവെന്ന് പറ. എന്തിന് ചെല്ലുവെന്ന്? ഞാൻ അയാളെ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. ആ റെസിഗ്നേഷൻ ലെറ്ററേ ഞാൻ സാറിന്റെ കയ്യിൽ പിടിച്ചിങ് മേടിച്ചിട്ടാ വന്നത്. അമ്പടി കള്ളി, അപ്പൊ തീരുമാനിച്ചിട്ടാ പോന്നാലേ? അതെ. അതെ, ടിഫിൻ ബോക്സ് ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് വെള്ളം എടുത്തൊഴിച്ചു വെക്ക്. എനിക്ക് ഡ്രസ് മാറി ഓഫീസിലോട്ട് പോകാനുള്ളതാ. 10:30 ഒരു മീറ്റിംഗ് ഉണ്ട്, ആഫ്റ്റർനൂൺ 2 മീറ്റിംഗ് ഉണ്ട്, പിന്നെ റോയ് സർവായിട്ട് ഡിന്നറും ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ. അപ്പൊ എല്ലാം തീരുമാനിച്ചോണ്ടാ വന്നിരിക്കുന്നത് അല്ലേ? അതെ. എന്റെ ആമി പോയി എല്ലാം എടുത്തു വെക്ക്. ചെല്ലു 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 ചെല്ലു. പോയി ഇനി അങ്ങോട്ട് ചെല്ലുമ്പോ അങ്ങേരിനി എന്താണാവോ എന്നോട് പറയാൻ പോകുന്നത്. സത്യത്തി, ഞങ്ങളൊരു യാത്രയപ്പ് മനസ്സിൽ കണ്ടതാ. എല്ലാം പെട്ടെന്നായി പോയില്ലേ? എല്ലാം പെട്ടെന്നാണല്ലോ. കൃപയുടെ വരവ് തന്നെ ഭയങ്കര ഐശ്വര്യമാണല്ലോ. ഇനി അങ്ങോട്ട് എല്ലാം ഗംഭീര പ്രോജക്ടുകളാ. ആ പ്രോജക്റ്റ് എല്ലാം ആദ്യം ഗംഭീരമായിട്ട് സക്സസും ആവും, അതിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. ഞങ്ങളെല്ലാം ഒരു ടീമായിട്ട് നിൽക്കുമല്ലേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. എനിക്ക് 12:30 ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇനി എന്തോന്ന് മീറ്റിംഗ്? മീറ്റിംഗേ ഒന്നല്ല, ഇന്ന് തന്നെ 12:30 ഒരു മീറ്റിംഗ്, 3:30 ഒരു മീറ്റിംഗ്, പിന്നെ 5:30 വേറൊരു മീറ്റിംഗ് അല്ലേ സോണി? ആ, റെയിൻബോയുടെ മീറ്റിംഗ് 3:30. ഡിന്നറ് വണ്ടർ ത്രെഡിലെ MD-ക്കൊപ്പം അല്ലേ? അതെ, ഇന്ന് തന്നെ എഗ്രിമെന്റ് ചെയ്യണമെന്ന് റോയ് സാർ പറഞ്ഞായിരുന്നു. അപർണ ഇറങ്ങാം. യെസ് സർ. സോണി വാ. യെസ് സർ. എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി. ആ ലേണൻ പോയിട്ട് വരാം. അല്ല സാറേ, അപ്പ അപർണയോട് കണ്ടിന്യൂ ചെയ്യാനോ? കണ്ടിന്യൂ ചെയ്യാനോ? അതിന് എങ്ങോട്ട് പോകുന്നില്ലല്ലോ, അവരിപ്പോഴും സ്റ്റാഫ് അല്ലേ. പോട്ടെ. ശരി അപർണ, കമ ഓൺ. എല്ലാം നല്ലതിനാ അല്ലേ ഉലഹനൻ സാറേ? ഇപ്പോഴും എപ്പോഴും.
മാഡം, ഈ പ്രൊബേഷൻ പീരീഡിലെ പകുതി കിട്ടിട്ട് പോയാലേ ശമ്പളം എന്തോ കട്ട് ചെയ്യുന്നല്ലേ പറഞ്ഞേ. അല്ല, ഞാനും പ്രൊബേഷൻ പീരീഡിലാ. നാരായണപിള്ള സാറിന്റെ വീടായത്. നോക്ക്, നമ്മളെ വീടിന്റെ മതിലായി കാണുന്നത്. ഇതാണെങ്കിൽ ഞാൻ വരുത്തില്ലായിരുന്നു. നിന്റെ വീടിന്റെ മതിലിനോട് ചേർന്നിരിക്കുന്ന വീടാന്ന് അറിഞ്ഞോണ്ട് തന്നെയാ ഞാൻ ഇത് തീരുമാനിച്ചത്. ചത്തവനെ വീണ്ടും വീണ്ടും കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണോ? നാരായണപിള്ള സാറിന് എന്നെ അറിയാം, രണ്ടു മൂന്ന് വർഷം പഠിപ്പിച്ചിട്ടുള്ളത്. ഓ, ആ സാറൊക്കെ മരിച്ചുപോയി. അവര് വെറ്റപ്പം വാങ്ങിച്ചത് ഒരു പാലക്കാരൻ വർഗീസ് അച്ചായനാ. നീ മാസ്ക് എടുത്ത് അങ്ങോട്ട് വെച്ചേ. എത്തിയോ? അമ്മയുടെ ഫോൺ റിംഗ് ചെയ്യുന്നു. ആരാ നോക്കുമോളെ? ആരാ മോളെ? പരിചയമില്ലാത്ത നമ്പർ ആമി. ആരാന്ന് ചോദിക്ക്. ഹലോ, ആരാ? ഇത് അമല ശങ്കറിന്റെ നമ്പറാണോ? അതെ. ഒരു വിവരം അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഇത് അമല ശങ്കർ ആണോ? അല്ല, ഞാൻ ആമിയുടെ കൈ കൊടുക്കാം. ആമി, ഇതാ ആമിയാ ചോദിക്കുന്നത്. അതറിയില്ല. ഹലോ, അമല ശങ്കർ ആണോ? അതെ. മരിച്ചുപോയ രവിശങ്കറിന്റെ ഭാര്യ? അതെ. ഈ സർവേ നമ്പർ 151 കരഭൂമി, അത് നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിന്റെ പേരിലാണോ? അതെ. വില്ലേജ് ഓഫീസിൽ നിന്നാണോ? വില്ലേജ് ഓഫീസിൽ നിന്നും സർവേ ഓഫീസിൽ നിന്നൊന്നും അല്ല. ഈ കൊച്ചുകൽ തോട്ടത്തിൽ നിന്ന് പറഞ്ഞ വീട്ടിലാണോ നിങ്ങളുടെ താമസം? അതെ. ഈ നാഗകാവ് ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടുതൽ ചെറിയ വഴിയാണോ? അത് തന്നെ വഴി. അതിലെത്രാമത്തെ വീടാ? അത് ഇടതുവശത്ത് നിന്ന് ആറാമത്തെ വീടാ. എന്താ സർ? ഈ മധുശങ്കർ നിങ്ങളുടെ ആരാ? മരിച്ചുപോയ ഭർത്താവിന്റെ അനിയനാ. പുള്ളി എവിടെ താമസം? ഞങ്ങളുടെ കൂടെ കൽത്തോട്ടത്തില്. ആളുണ്ടോ അവിടെ? ആ ഉണ്ട്. എന്താ സാറേ വിഷയം? വിഷയമുണ്ട്, കൊടുക്ക. ഒന്ന് ഹോൾഡ് ചെയ്യണേ സാറേ. എന്താ മീ? ആരാ? അറിഞ്ഞൂടാ. മധു, ഏതാണ്ടൊക്കെയോ കുരുക്ക് പൊങ്ങി വരുന്നുണ്ടല്ലോ. അല്ലേലു, എന്റെ ജാതകം അങ്ങനെ ചെന്ന് കേറുന്നിടം കുഴപ്പം പിടിച്ചതാണെങ്കിൽ ആ കുരുക്കൊക്കെ അങ്ങ് പുറത്തോട്ട് വരും. ദൈവാനുഗ്രഹമാ ഭഗവതീ, എന്നെ ഇങ്ങോട്ട് അയച്ച ദൗത്യം എന്താന്നൊന്ന് തെളിയിച്ചു തരണേ. മധു ഫോൺ. ആരാ? ആരാന്നൊന്നും പറഞ്ഞില്ല. ആ കളക്ട്രേറ്റിന് പുറകിലെ വസ്തുവിന്റെ സർവേ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. സർവേ ഓഫീസിൽ നിന്നായിരിക്കും. അതിനിപ്പോ എന്നോട് ചോദിച്ചിട്ട് എന്നാ കാര്യം? ദേ, എനിക്ക് ആ ഭൂമിയായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു ഇടപാടും ഇല്ല. ചോദിക്കുന്നുണ്ട്, എന്താന്ന് വെച്ചാ പറ. ഹലോ, ഏത് ഓഫീസിനാ? ഈ സർവേ 141 8 കരഭൂമിയുടെ രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത് ഏത് ഓഫീസിലാണെന്ന് അറിയോ? അയ്യോ, അത് ആമിക്കേ അറിയത്തുള്ളൂ കേട്ടോ, എനിക്കറിയത്തില്ല. പിന്നെ അറിയണമെങ്കില് നമ്മുടെ മരിച്ചുപോയ മോനെ അറിയത്തുള്ളൂ. മരിച്ചുപോയ മോനോ? അതാരാ? അതെ അതെ, കൊച്ചുകൽത്തോട്ടത്തിലെ രവിശങ്കറിന്റെയും അമലാശങ്കറിന്റെയും ഏക മകൻ ബാലശങ്കർ മരിച്ചുപോയി, അറിഞ്ഞില്ലായിരുന്നോ?
അപ്പൊ ഈ വസ്തുവിന്റെ തുടരവകാശിയാര്? അത് എന്തുവാ സാറേ, കാര്യമൊന്ന് പറഞ്ഞാട്ടെ. കാര്യമുണ്ട്. നാളെ രാവിലെ ഒരു 9 മണിക്ക് ഞങ്ങൾ അങ്ങോട്ട് വരും. ഈ ഞങ്ങൾ ആരാണാവോ? അതൊക്കെ വന്നിട്ട് പറയടോ, അവിടെ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. ഓ ഉണ്ടാകും സാറേ. നാഗാവ് ക്ഷേത്രത്തിന്റെ അടുത്തുള്ള പ്രോപ്പർട്ടി തന്നെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ആ നാഗാവ് ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെയുള്ള വഴി അത് തന്നെ സ്ഥലം. എന്തായാലും നാളെ അതുവഴി ഒന്ന് പോ. കുഴപ്പമാണല്ലോ. അവരെന്താ പറഞ്ഞ? പ്രമാണത്തിന്റെ കാര്യാ. ഈ പറഞ്ഞ സർവേ നമ്പർ വെച്ചിട്ടാണെങ്കിൽ എന്റെ ലോക്കറിയിൽ നിന്ന് എടുത്തോണ്ട് പോയ പ്രമാണത്തിന്റെ കാര്യമല്ലേ? ആണോ? ആണോ എന്ന് എന്നോടാണ് ചോദിക്കുന്നത്? അപ്പ ഒരു 9 മണിക്ക് വരുമെന്ന് പറഞ്ഞത് എന്തൂട്ടിനായിരിക്കും? ഇതെന്തോ കുരുക്കാമി. നമ്മൾ അപ്പോഴേ പറഞ്ഞല്ലേ കേസ് കൊടുക്കാന്ന്. ഇതിപ്പോ വലിയ കുഴപ്പത്തിനാ. എന്തായാലും വരുമെന്നല്ലേ പറഞ്ഞത്, വരട്ടെ. ഓ പിടിച്ചോ. എന്നാൽ ഈ പ്രമാണം ആരെടുത്തോണ്ട് പോയിരിക്കും? അവസാനം ഈ കുരിശെല്ലാം എന്റെ തലേ വന്ന് വീഴുമോ? പ്രഭേ, നീ ആരെങ്കിലും കൊണ്ട് എന്നെ പറ്റിക്കാൻ വിളിച്ചായിരുന്നോ? ഏ ഇല്ല. എന്തായാലേ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഒരു മനസമാധാനം ഇല്ല. ആ പെട്ടെന്ന് വണ്ടി കയറിക്കോ. ഈ പ്രമാണം ഒറിജിനല, അത് നിങ്ങളെയാ. ഇത് ആര് കൊണ്ട് തന്നതായാലും നിങ്ങളുടെ സിഗ്നേച്ചർ അതിനകത്ത് കിടക്കേണ്ടത്തോളം നിങ്ങൾ ആൻസറബിളാ. എനിക്ക് അത്രേ അറിയൂ. അതെ, ഈ മരത്തിനെ നേരത്തെ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ. എവിടെ എവിടെ വെച്ച്? ഈ സന്തോഷ് സാറിനെയും വൈഫിനെയും കൊണ്ട് ഒരു വാടക വീട് നോക്കിട്ട് വരുന്ന വഴി ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഈ മേടത്തിനെ ഞാൻ കണ്ടു. തിരുനെല്ലിയിൽ എന്തോ പോയിട്ട് വരികയായിരുന്നു. അപ്പൊ ഞാൻ സംസാരിക്കുകയും ചെയ്തു. എന്നാ പിന്നെ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഊടായ്പ പരിപാടിയായിരിക്കും. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ. മോന്റെ ശ്രാദ്ധം കഴിഞ്ഞിട്ട് വരികയായിരുന്നു. പാവം. ആ എന്നാ പറയാ. ഇത് 100% ഉറപ്പാ. കൊച്ചച്ഛൻ പ്ലാൻ ചെയ്ത പദ്ധതിയായത് ഇപ്പൊ ഈ രണ്ട് സാധനങ്ങൾ വന്നിരിക്കുന്നതേ അതുകൊണ്ട് തന്നെയാ. ആമിയുടെ ലോക്കറിന്ന് ഈ പറഞ്ഞ പ്രമാണം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതും ഈ കൊച്ചച്ഛൻ തന്നെയാ. പക്ഷെ മോളെ, ഒരു സന്തോഷം ഒരു പെണ്ണും കൂടെയാണ് പ്രമാണം കൊണ്ടുകൊടുത്ത് പൈസ വാങ്ങിച്ചെന്ന് അവര് പറയുന്നത്. എന്റെ ആമി, ഇങ്ങനെ ഒരു കടങ്കഥ ഉണ്ടാക്കാൻ വലിയ പാടാണോ? അതും ഈ കൊച്ചച്ഛന്. മുമ്പുള്ള അനുഭവമൊക്കെ ആമിക്ക് അറിയാവുന്നതല്ലേ. ഇതിനു മുമ്പ് ഒരാളെ കൊണ്ടുവന്ന് പൈസ തട്ടിക്കാൻ നോക്കിയതല്ലേ ബാലു കടം വാങ്ങിയതാന്ന് പറഞ്ഞ്. ഇതും അതുപോലെ തന്നെയാ, എനിക്കത് ഉറപ്പാ. ഈ സന്തോഷം എന്ന് പറഞ്ഞവനും കൂടെയുള്ള പെണ്ണും കൊച്ചച്ഛന്റെ കാൻഡിഡേറ്റാ. എന്നിട്ട് കൊച്ചച്ഛൻ മാറി നിന്ന് ഈ പലിശക്കാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിരിക്കുക. എന്നിട്ട് പലിശ കൊടുക്കാറായപ്പോ മുതലും പലിശയും ചോദിച്ച് നമ്മുടെ മുന്നിലോട്ട് ഇറക്കി വിട്ടിരിക്കുക. അതും അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നവനെയും പെണ്ണും പിള്ളയും കാശ് മേടിച്ചിട്ട് ഇവരങ്ങ് മാറ്റി കാണും. എന്നിട്ട് ഈ പലിശക്കാര് പറയുന്നു ഇടപാട് നടത്തിയ ചെറുക്കനും പെണ്ണും മുങ്ങിയെന്ന്. കൊച്ചച്ഛനെ, സേഫ് സോണിൽ നിന്നുള്ള കളിയാ കളിക്കുന്നത്. ഒരു കുടുംബത്തിലിരുന്നോണ്ട് ഒരു മനുഷ്യനെ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നെ? ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ ആമി. അറിയണം മോളെ. എന്തായാലും വേണ്ടില്ല, ആ പ്രമാണം തിരിച്ചു കിട്ടണം, അത്രേ ഉള്ളൂ. മോള് വാ. ആ
മാഡം, മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടോ? നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടപോലെ തോന്നുന്നുണ്ട്. മാഡം തിരുനെല്ലിയില് മോന്റെ ശ്രാദ്ധം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ആ റെസ്റ്റോറന്റിൽ വെച്ച് നമ്മള് സംസാരിച്ചില്ലായിരുന്നു. ആ ഓർമ്മയുണ്ട്. അന്ന് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ക്യാൻസർ പേഷ്യന്റ് ആണോ ഈ പറഞ്ഞ സന്തോഷ്? അത് തന്നെ. കൂടെ ഒരു പെണ്ണു ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ കൈകഴുകി വന്നപ്പോഴേക്കും അവർ പോവുകയും ചെയ്തല്ലോ. അത് തന്നെ, ഭാര്യയും ഭർത്താവും. അവര് തട്ടിപ്പ് പാർട്ടിയാണ് ഇപ്പോഴല്ലേ മനസ്സിലായത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ തട്ടിപ്പ് പാർട്ടിയും പെണ്ണും പിള്ളയും ആമിയെ കണ്ടു മുങ്ങിയതായിരിക്കും. മുങ്ങി, രണ്ടും കൂടെ മുങ്ങി. രണ്ടു മാസത്തെ ഹോട്ടൽ ബില്ല് എന്റെ തലയിലുമായി. നാട്ടുകാരെ സഹായിക്കാൻ ഇറങ്ങിയതാ. ഭാര്യ അപ്പോഴേ പറഞ്ഞതാ, എത്ര പ്രാവശ്യം വീട്ടിൽ നിന്ന് ചോറും കറിയും കൊണ്ട് കൊടുന്ന അറിയാവോ? എന്ത് കഷ്ടമെന്ന് നോക്കി. അതെ, നിങ്ങൾ ഈ പരിചയകഥയും കുടുംബത്തെയും പറഞ്ഞിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. 25 ലക്ഷം പ്ലസ് ഇൻട്രസ്റ്റും, അത് സെറ്റിൽ ചെയ്യാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ഇതെന്ത് പണിയാ? ഇയാളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വല്ല പൈസ മേടിച്ചോ? ഇയാൾ വാങ്ങിച്ചില്ലെങ്കിൽ ഇയാളുടെ കുടുംബക്കാർ വാങ്ങിച്ചില്ലേ? എന്ത് ഏർപ്പെടാണെന്ന് ഞാൻ എങ്ങനെ അറിയും? നിങ്ങളുടെ പ്രമാണം ഒറിജിനല്ല. ആൾമാറാട്ടം നടത്തി എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്. എന്തുത്തരവാദിത്വം? ഞങ്ങളുടെ ലോക്കറിൽ നിന്ന് അപ്രമാണം മോഷണം പോയത്. ഞങ്ങള് ലീഗലി മൂവ് ചെയ്തോളാം. ആ മൂവ് ചെയ്തോ, ഞാനും ലീഗലി മൂവ് ചെയ്തോളാം. നിങ്ങൾ കൽത്തോട്ടത്തിൽ വലിയ കുടുംബക്കാരല്ലേ. പ്രമാണം വെച്ചിട്ട് പണം തട്ടിപ്പിന് ഇറങ്ങി എന്ന് പറഞ്ഞ് ഞാനും കൊണ്ട് കേസ് കൊടുക്കാം, അത്രേ ഉള്ളൂ.